എല്ലാവർക്കും കാലിക്കറ്റ് സ്പൈസി ഫുഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഈദ് മുബാറക്, ചെറിയ പെരുന്നാൾ ആശംസകൾ. പിന്നെ ഈ വർഷം കൂടുതൽ ആഘോഷങ്ങളൊന്നും ഇല്ലല്ലോ. കാരണം വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടെ തന്നെയാണല്ലോ നമ്മൾ എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാം. ചിക്കൻ നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടി രണ്ട് സവാളയും റൈസിൻസും കാഷ്യൂനട്ടും ഫ്രൈ ചെയ്ത് വെച്ചതാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. നാല് സവാളയാണ് എടുത്തത്. രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇനി നമുക്ക് ബിരിയാണി മസാല വേണമെങ്കിൽ പൊടിച്ചെടുക്കാം വീട്ടിൽ, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയതായാലും ചേർത്താൽ മതി. ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ബിരിയാണി മസാല പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ, ജീരകം പൊടിച്ചത്, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. പച്ചമുളക് ചെറുതായി അരിഞ്ഞതും മല്ലിയിലയും പുതിയനയും തക്കാളിയും ചേർത്ത് കൊടുക്കാം. അഞ്ച് പച്ചമുളകാണ് ഞാൻ ചെറുതായി അരിഞ്ഞത്, രണ്ട് തക്കാളിയാണ് എടുത്തത്. മല്ലിയിലയും പുതിയനയും ചേർക്കാം. നമുക്കിതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് എന്നിട്ട് അരമണിക്കൂർ നിന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ ഒന്ന് അടച്ചു വെക്കാം. നമുക്കിനി ചോറ് തയ്യാറാക്കാം. നമുക്കിനി ചോറ് വേവിച്ചെടുക്കാം. അതിനായി ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിക്കാണ് ഞാൻ എടുക്കുന്നത്. ചോറ് നമുക്ക് പകുതി വേവായി കിട്ടിയാൽ മതി. വെള്ളം ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും, ആവശ്യത്തിന് ഉപ്പ്, കറുവമ്പട്ട, ഗ്രാമ്പു, ഏലക്ക, വഴനില എല്ലാം ചേർക്കാം. തിളയ്ക്കുമ്പോൾ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നാല് ഗ്ലാസ് അരിയാണ് എടുത്തത്, അതിന് ആറ് ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തത്. ഇത് പകുതി വേവായാൽ മതി അരി, അതുകൊണ്ടാണ്. ഞാനിവിടെ ബസ്മതി റൈസ് ആണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈമ റൈസ് എടുക്കാം. സാധാരണ ബിരിയാണി വെക്കുന്ന സമയത്ത് ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേമുക്കാൽ ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കാറ്. ഇത് നമുക്ക് പകുതി വേവ് മതിയല്ലോ, അതുകൊണ്ട് ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തത്. ചോറെല്ലാം പകുതി വേവായി കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനിതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. Thank you.
ഒന്ന് നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. നമ്മൾ നേരത്തെ മസാലയെല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ആണ്. നമുക്കിനി ഇതൊന്ന് പകുതി വേവാക്കി എടുക്കണം. ഞാൻ ഈ ചിക്കൻ പകുതി വേവാക്കി എടുത്തതിന് ശേഷമാണ് ദം ഇടുന്നത്. ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പകുതി വേവാക്കി വെച്ചിരിക്കുന്ന ചോറ് കൂടെ ചേർത്ത് നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ചിക്കന് മുകളിലായി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഗാർണിഷിങ്ങിന് വേണ്ടി നമ്മൾ നേരത്തെ രണ്ട് സവാള ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിലയും പുതിയനിലയും ചേർക്കാം. രണ്ട് സവാളയും കാഷ്യൂനട്ടും റൈസിൻസും ഫ്രൈ ചെയ്ത് വെച്ചതാണ്. കുറച്ച് ബിരിയാണി മസാല കൂടെ ചേർക്കണം. ഇനി നമുക്ക് ഇതിന് മുകളിലായി ചോറ് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഓരോ ലെയർ ലെയറായി നമുക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. റൈസിൻസും കാഷ്യൂനട്ടും എല്ലാം ചേർക്കാം. മല്ലിയിലയും പുതിയനിലയും കുറച്ച് ബിരിയാണി മസാലയും എല്ലാം വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇതേപോലെ നമ്മുടെ കയ്യിൽ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ചെറുതായി മുറിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വീണ്ടും നമുക്ക് മുകളിൽ ചോറ് നിരത്തി കൊടുക്കാം. കാരറ്റും മല്ലിയിലയും പുതിയനിലയും എല്ലാം ചേർത്ത് കൊടുക്കാം. കുറച്ച് ബിരിയാണി മസാല കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ ഇതിനുള്ള മഞ്ഞൾപ്പൊടി നന്നായി കലക്കിയെടുത്ത് നമുക്ക് ഈ ചോറിന് മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ദമ്മിടാൻ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് മൂടി വെക്കാം, അതല്ലെങ്കിൽ മൂടി വെച്ചിട്ട് നമുക്ക് മൈദ കൊണ്ട് സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്കൊരു ദോശക്കല്ല് ചൂടാക്കാം. അതിലേക്ക് ബിരിയാണി ദമിച്ചിരിക്കുന്ന പാത്രം വെച്ച് നമുക്ക് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. ബിരിയാണി ആയിട്ടുണ്ട്. നമ്മൾ സൈഡെല്ലാം ഒട്ടിച്ചതെല്ലാം ഒന്ന് മാറ്റി നോക്കാം. Thank you.
നമ്മുടെ ചിക്കൻ ദം ബിരിയാണി തയ്യാറായി. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.